ഞാൻ പിന്നെ ഞാൻ വീണ്ടും കാണും. അതൊക്കെ അപ്പം കേട്ടതല്ല എന്നാണ് അദ്ദേഹം എന്ന് ചോദിച്ചത്. അത് ആ ചോദിച്ചതിന് ഒരു അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ അദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് നടക്കില്ലായിരുന്നു. കാരണം ഈ ഞാൻ മറ്റുള്ളവരുടെ തിരക്കുകളാണ്. അവർ ഈ ഒരു മണിച്ചത്താഴം 31 കൊണ്ടായി, അതേപോലെ ഗോഡ്ഫാദറുണ്ട്. ഇത് രണ്ടാമത് ചെയ്യണം. ഇപ്പൊ സ്ഫടികം വന്ന് കണ്ടപ്പോൾ നമുക്കിങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒന്ന് ആലോചിച്ചാലും ആ ആലോചന നേരെ പെടുമ്പോൾ ഉണ്ടാകില്ല. പക്ഷേ ഇത് അദ്ദേഹം സോമേട്ടനെ നിർബന്ധിച്ച് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം സിനിമയിൽ എന്നെപ്പോലെ തന്നെ ഒരുപാട് എന്നെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ് എല്ലാ സിനിമയും. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് 500 സിനിമകളെ നെഗറ്റീവ് ആയിരിക്കണം. എൻ്റെ അടുത്ത് കൂടി വന്ന പരമാധികളെ അത്ര സിനിമയുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇദ്ദേഹം അത് പഠിച്ച വ്യക്തി. അപ്പം അദ്ദേഹത്തിന് ധൈര്യമായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ആ ചോദ്യം അങ്ങ് ചോദിച്ചത് ശരിയാണ്. ഈ അവരിങ്ങനെ ചോദിച്ച് ചിലപ്പോൾ നടക്കും എന്നുള്ളത് ഇപ്പോഴാണത് യാഥാർത്ഥ്യമായത്. ഇനിയിപ്പോൾ അവരെങ്ങനെ എന്തായാലും എന്നോട് സംഭവിക്കും. എല്ലാവർക്കും ഒരു സിനിമ നമ്മൾ ബേസിക്കലി ഉണ്ടാക്കുന്ന എന്താണ്, അത് ആർട്ടിസ്റ്റായാലും ഡയറക്ടറായാലും പ്രൊഡ്യൂസറായാലും ടെക്നീഷ്യനായാലും അതിൻ്റെ പരസ്യം സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കണം, ജനങ്ങൾ കാണണം. സിനിമ ഇവിടെ ബേസിക് എന്താണ്, ഏത് സിനിമ ആയിക്കോട്ടെ ജനങ്ങൾ കാണണം. അത് അപ്പം നമ്മൾ രണ്ടാമതും വീണ്ടും വീണ്ടും പുതിയ തലമുറയ്ക്ക് ഇവിടെ മുമ്പിലേക്ക് വരികയല്ലേ. അപ്പം ഇതിൽ ഇതിനോട് പിന്നെ ഇതിൻ്റെ ഡയറക്ടർക്കും എല്ലാവർക്കും അതേപോലെ ആർട്ടിസ്റ്റും എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമല്ലേ. അതിൽ ആർക്കും നടക്കണം എന്നുള്ള കാര്യമല്ലേ, നടത്തണം. ഇപ്പം ദേവസ്വം വായിച്ചപ്പം നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്നുള്ള ഒരു ജനങ്ങളെ അറിയിക്കുക. അത് അതിന് ജനങ്ങളെ അറിയിക്കാൻ വിളിക്കുക, അങ്ങനെ ചോദിച്ചാൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുക. അതൊക്കെ അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇല്ല, അന്നത്തെ പറഞ്ഞാൽ ഞാൻ ഫാസിൽ സാറിനെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ 11 സിനിമകളാണ് എൻ്റെ കയ്യിലൂടെ വന്നിരിക്കുന്നത്. 11 സിനിമകൾ ഞാൻ ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് കൊടുക്കണമെന്ന് ഞാൻ ഇപ്പോഴും പറയാനുള്ളതായി പറഞ്ഞു പറഞ്ഞ് എല്ലാവർക്കും അറിയാം. സ്റ്റേറ്റ് ബസ്സിൽ സിനിമ പിടിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം അത് ഞാൻ പ്രൊഡ്യൂസറായിട്ട് കണക്കാക്കിയിട്ടില്ല. കാരണം അങ്ങനെയാണല്ലോ, സിനിമയിലേക്ക് വരുന്നാൽ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞൊരു ബഹുമാനം കിട്ടും, വല്ല ചാൻസ് ചോദിച്ചു വന്നാളെന്നായിരിക്കും അതോ വിചാരിച്ചു. കുഴപ്പമായിട്ട് കേട്ടോ വന്നു. അങ്ങനെ നിരന്തരമായിട്ട് ഒരു 1.5 വർഷം ശല്യപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് എന്നെ അദ്ദേഹം അഡ്മിറ്റ് ചെയ്തത് പ്രൊഡ്യൂസറാക്കി. ദേവ ചൊല്ലാഴ്ച 11 സിനിമകൾ ചെയ്യുന്നത്. അപ്പം അങ്ങ് ചോദിച്ചപോലെ ഇത് അന്നിത് പോലെ ഓടുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ആർക്കും ഓടും എന്നൊരു സിനിമ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു കൊല്ലം ഓടുന്നു, 31 വർഷം രണ്ടാമത് വരുന്നു, അങ്ങനത്തെ ആർക്കും ഒരാൾക്കും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ കഥയ്ക്ക് ഒരു പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയുണ്ട്. ഫാസിൽ എന്ന സംവിധായകൻ സാധാരണ സംവിധായകന് വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മഞ്ഞിൻ്റെ പിരിഞ്ഞ പോക്കളോ മാമോട്ടിക്കുട്ടിയോ നോക്കത്ത ദൂരത്തോ ഒക്കെ ആക്കി സിനിമ കണ്ടിട്ട് ആ ഞാൻ ഈ ചെറുപ്പത്തിൽ സിനിമ പിടിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എൻ്റെ മനസ്സിന് ഒരേ ഒരു ഡയറക്ടറാണ് അദ്ദേഹം മാത്രം. അത് അവസാനം എല്ലാ സിനിമയും കഴിയുമ്പോൾ നോക്കത്ത ദൂരത്ത് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ചെയ്തത്. അത് എന്നെ ചെല്ലാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ എനിക്ക് അദ്ദേഹത്തിന് സിനിമ ഇഷ്ടപ്പെട്ടത് മാത്രമല്ല, ഞാൻ ഇപ്പോഴും നിങ്ങളോടൊക്കെ സാക്ഷ്യത്തിൽ പറയുന്നു, നമ്മളൊന്നും വേണ്ട വിധത്തിൽ ചർച്ച ചെയ്തിട്ടില്ലാത്ത നോക്കത്താൻ ദൂരത്തുള്ള സിനിമയുടെ ക്ലൈമാക്സ് എന്താണ്, ഒരു പുറത്തെ വാതിൻ്റെ ഒരു കോളിംഗ് ബെല്ല് പിടിപ്പിക്കുക. ആ കോളിംഗ് ബെല്ലിന് പിന്നെ എത്ര കാലത്തേക്കുള്ള ചരിത്രമുണ്ട്. അത് അന്നും ഇന്നും പ്രേക്ഷകർ വേണ്ടവരെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഒരു സിനിമയുടെ ക്ലൈമാക്സ് എന്താണ്, വിളിച്ച് പടത്ത് തോന്നി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ചിന്തിച്ച് നോക്കി എന്തെങ്കിലും വരും. അത് വലിയൊരു ഡയറക്ടർക്കെ അങ്ങനെ ചിന്തിക്കാൻ പറ്റും. അദ്ദേഹം കഥാതിരിക്കുന്ന സംവിധാനം എൻ്റെ സിനിമ അല്ല, അദ്ദേഹം തന്നെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടു എൻ്റെ ഡയറക്ടർ ഫാസിൽ സാറായിരുന്നു. ആ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഇപ്പം ഞാൻ നിങ്ങളുടെ തുറന്നു പറയാം എന്തുകൊണ്ട് ഫാസിൽ സാറിനെ പോയി. ഇപ്പം അങ്ങ് ചോദിച്ചെൻ്റെ ചോദ്യത്തിൻ്റെ ഒരു മറുവശമുണ്ട്. ഈ സിനിമ ഓടുമെന്ന് നമുക്ക് തോന്നിയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ മറുവശമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഓടുമെന്ന് എനിക്ക് തോന്നിയതിന് കാരണമാണ് ഫാസിൽ എന്ന് പറയുന്നത്. അത് ചില സിനിമ അദ്ദേഹത്തിൽ പരാജയപ്പെട്ടുകൊണ്ടായിരിക്കും, അത് പല കാരണങ്ങൾക്കുണ്ടാകും. ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ ഒരിക്കലും കഥയുടെ കുഴപ്പം മാത്രമല്ല, കാസ്റ്റിങ് വേണം, അതിൻ്റെ പല പല കാര്യങ്ങളുണ്ട്. സിനിമ അറിയാതെ അത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്ന കാര്യമൊന്നും അതുകൊണ്ട് അത് ഒരു അതുപോലെ കൃത്യമായ വില്ലനോ കൃത്യമായിരുന്ന ആഗ്രഹം ഇല്ലാത്ത സിനിമയായിരുന്നു. ആദ്യമായിട്ട് ആ വിധത്തിൽ ഒരു സൗണ്ട് സ്കേപ്പ് എക്സ്പ്ലോർ ചെയ്ത സിനിമയായിരുന്നു.
അപ്പൊ ഇതൊക്കെ ഒരു പുതിയ ഇത്രയും കാലം എടുത്തതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണമെന്ന് ബോധപൂർവ്വം ഉണ്ടായിരുന്നു, അതോ ഈ സബ്ജക്ട് ഇത് ഡിമാൻഡ് ചെയ്യുന്നു എന്ന് വെച്ച് അങ്ങനെ ചെയ്തത്? അങ്ങനെ ചെയ്തല്ല, ഈ വേറെ കണ്ടപ്പോ സിദ്ദീഖിലാല്, സുബീമദേല്, പ്രിയദർശൻ ഒക്കെ ഡയറക്ടറായിട്ട് വന്നു. അതിന്റെ വിഷയം ചോദിച്ചു കഴിഞ്ഞാല് ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ 3 വർഷം ഫാസിൽ സാറ് 3 വർഷം ഇടയ്ക്ക് ഞാനുണ്ട്. ഞങ്ങൾക്കന്ന് തെരുതെ പ്രസിദ്ധ ഉത്സവം അങ്ങനെ സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് പിന്നെ സൂര്യപുത്രികളൊക്കെ. അപ്പൊ ഈ നവംബർ 1st 1993 സിനിമയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരം പത്മനാഭപുരം പാലസിൽ തുടങ്ങുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് റെഡിയായി. അപ്പൊ ഫാസിൽ സാറ് നിർബന്ധം എന്നെ വെച്ചാൽ അപ്പച്ച ഈ സിനിമ നമുക്ക് ഈ കൊല്ലത്ത് നാഷണൽ അവാർഡിന് അയച്ചേക്കും. നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് അയക്കണമെങ്കിൽ December 31 മുമ്പ് സെൻസർ ചെയ്ത് സെൻസർ സർട്ടിഫിക്കറ്റ് വേണം. പടം നിങ്ങൾ പിന്നെ റിലീസ് ചെയ്താലും കുഴപ്പമില്ല, സെൻസർ സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ എത്ര ദിവസം ഉണ്ട്? നവംബർ ഡിസംബർ 60 ദിവസം സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് വേറെ മാർഗം. അപ്പൊ ഒരു ഡയറക്ടർ തന്നെ എടുത്ത തീരുന്ന അദ്ദേഹത്തിന്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ്, അദ്ദേഹം തന്നെ പ്രിയാവാ സിദ്ദീഖ് മരിച്ചു, പിന്നെ സിദ്ദീഖ് നമ്മുടെ അദ്ദേഹത്തിന്റെ അഷ്ടം നമ്മൾ അങ്ങനെ. പിന്നെ ഇതിന്റെ അധികം ഭാഗം ചിത്രീകരിക്കുന്നത് തിരുവനന്തപുരം പത്മനാഭപുരം പാലസ്. പിന്നെ അവിടെ ഒരു പ്രശ്നം വന്ന കാരണമാണ് ഞങ്ങൾ തിരുപ്പുരത്തിന്റെ പാലസിലേക്ക് കുറച്ച് വരുന്നത്. അപ്പം ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഇന്ന് എടുക്കേണ്ട കാര്യങ്ങൾ 4 പേരെടുത്തിട്ട് പ്രിയ ഇതെടുക്കും, സിബി ഇതെടുക്കും, സിദ്ദീഖ് നീ ഇതെടുക്കും, സിദ്ദീഖ് എന്ന് പറയുന്നത് വീതിച്ചു കൊടുത്തു. അപ്പം വീണ്ടും പിന്നെ ആനന്ദപ്പെട്ട ക്യാമറമാൻ ക്യാമറമാൻ അവരൊക്കെ നമുക്ക് അങ്ങനെ എടുക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റും ഉണ്ട്, അങ്ങനത്തെ ഒരു ലൊക്കേഷനും ഉണ്ട്, അങ്ങനത്തെ ഒരു കഥയുമാണ്. പക്ഷേ ആവശ്യം എന്താണ്? December 30 സെൻസർ ചെയ്യണം. അപ്പൊ ഞങ്ങൾ December 20-21 സെൻസർ ചെയ്തു. 21st ക്രിസ്മസ് ആണ്, ഫെസ്റ്റിവലാണ്, അങ്ങനെയാണ് ഡിസംബർ റിലീസ് ചെയ്തു. 1 വർഷം കൂടി നാഷണൽ അവാർഡ്, ഇത് അതിന്റെ നാഷണൽ അവാർഡ് എവിടെയെങ്കിലും ഏതെങ്കിലും ഇപ്പൊ ശോഭയ്ക്ക് കിട്ടുന്നോ ഒന്നല്ല വിചാരിച്ചത്, ഒരു നാഷണൽ അവാർഡ് ഈ സിനിമയ്ക്ക് ഉറപ്പിക്കാം, മൊത്തത്തിൽ സിനിമയ്ക്ക് ഉറപ്പിക്കാം എന്നുള്ളത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അന്ന് ഉണ്ടായിരുന്നു. ദൃഢമായിട്ട് അദ്ദേഹം ഉറപ്പിച്ചു, അത് സക്സസ് ആയി. അതാണ് എന്റെ ഒരു കാര്യം. ഇപ്പൊ ഇതിന്റെ ഒരുപാട് റീമേക്കുകളുണ്ടല്ലോ, ഇപ്പൊ തമിഴില് ചന്ദ്രമുഖി, കനടയില ബിന്ദു, ഇപ്പൊ പ്രിയദർശൻ ചെയ്തിട്ടുള്ള ഭൂലവിലയ, ഇതൊക്കെ കാണുമ്പോൾ മലയാളിക്ക് പൊതുവെ പല കാര്യങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കാറില്ല. ഇപ്പൊ അതിലെ മെയിൻ ക്യാരക്ടറിനെ നാഗവലിന്റെ പോർട്രേ ചെയ്തത് ഇതൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും സ്പെഷ്യൽ മനസ്സിലത് അത് തന്നെയാണ്. അതിനൊന്നും ഞങ്ങൾക്ക് പല കാരണങ്ങളും കൊണ്ട് വല്ല ഉൾക്കൊള്ളാൻ പറ്റാറില്ല. അഭിജിത് സാറിന് അത് കാണുമ്പോ മണിച്ചതാരൻ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നിയ വേർഷൻസ് ഉണ്ട്. അത് വെച്ചാൽ അത് ശോഭനയെ പോലുള്ള നടിയിൽ ഇന്ത്യയിലെ ദ ബെസ്റ്റ് ആക്ട്രസ് നാഷണൽ അവാർഡ് ശങ്കരദയർ ശർമ്മയുടെ കയ്യിൽ നിന്ന് വിജ്ഞാൻ പോലെ അനൗൺസ് ചെയ്ത് വർണ്ണിച്ചതിന്റെ കാര്യം അത് തന്നെയാണ്. ശോഭന ബെസ്റ്റ് ആക്ടറല്ലേ, ആക്ട്രസ് അല്ലേ നമ്മുടെ മലയാളത്തിൽ. അവരൊക്കെ ശോഭനയുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുക അഭിനയത്തിന് വേണ്ടിയിട്ട്, ഡാൻസിന് വേണ്ടിയിട്ട്. പിന്നെ ഡാൻസ് ക്ലൈമാക്സ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പം അത് വേറെ ആര് ചെയ്താലും, വേറെ ഏത് ആക്ട്രസ് ചെയ്താലും അത്ര വരില്ല വന്നത്. പിന്നെ ഈ കഥയുടെ മർമ്മം, ഒരു കഥയ്ക്ക് ഒരു മർമ്മം, ഈ മർമ്മം ഇപ്പൊ തമിഴിൽ പി വാസു രജനീകാന്ത് ചെയ്ത സിനിമ ഭയങ്കര ഹിറ്റാണ്, ചന്ദ്രമുഖി. ചന്ദ്രമുഖി ഭയങ്കര ഹിറ്റാണ്, തെലുങ്കിലും ഭയങ്കര നാട്ടുമിത്ര ഭയങ്കര ഹിറ്റാണ്. ഫുൾ ഹുരേഖ പ്രിയദർശൻ ചെയ്തതെന്ന് ശരി അത്രമാരും പോയിട്ടില്ല, മൂന്നാമേജ് ഹിറ്റാണ്. ഈ കഥയ്ക്ക് ഒരു മർമ്മം, ഒരു മർമ്മം കിടപ്പുണ്ട്. അത് മർമ്മ ഫാസിൽ സാറിനെ പോലെ മനസ്സിലാക്കാൻ ഈ ഡയറക്ടർമാർക്ക് കഴിഞ്ഞ അവരെ കുറ്റപ്പെടുത്തല്ല കേട്ടോ. അവർ സിനിമ കണ്ടു, ആ സിനിമ അഴിഞ്ഞില്ല, അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു മർമ്മം, അതാ ഫാസിൽ സാറിനെ പോലെ മനസ്സിലാക്കിയ ഒരു ഡയറക്ടർ ഇല്ല. അതായത് നമ്മൾ ഈ സിനിമ കാണുന്നത് മോഹൻലാൽ ഒരു 10 മിനിറ്റോളം നേരം പറയുന്ന ഒരു കഥയാണ് അദ്ദേഹം പറയുന്നത്. ഗംഗ എന്ന മാനസിക രോഗി എന്ന് പറഞ്ഞ് അതിനെ തുടങ്ങുന്നുണ്ടല്ലോ. അത് തിയേറ്ററില് ഫാസിൽ സാർ എന്ന് പറയുന്ന ഡയറക്ടർ, മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ പ്രതിഭ. ഇപ്പൊ മോഹൻലാൽ മുമ്പൊക്കെ പറഞ്ഞാൽ നിൽക്കുക, അല്ലാതെ സുരക്ഷയൊക്കെ പറഞ്ഞ അങ്ങനെ നിൽക്കുക, അല്ലാണ്ട് ചെറിയൊരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നിൽക്കില്ല. അതിന്റെ കാസ്റ്റിംഗോടെ പറയണം, അത് ജനങ്ങൾ കൺവിൻസ് ആകണ്ടേ, അതല്ല സിനിമ എന്ന് പറയണത്. നമുക്ക് നമ്മളങ്ങനെ തിയേറ്ററിൽ പോയി കസേരയിലിരിക്കല്ല, ഇത് മോഹൻലാൽ പറയുന്നത് നമ്മളിങ്ങനെ കണ്ണു വെക്കാതെ നോക്കി നമ്മുടെ മനസ്സിൽ കയറി തലച്ചോറിൽ പോയി വർക്കൗട്ടായിട്ട് ഇരുന്നാലേ നമുക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഫാസിൽ സാറിന് അറിയാം എങ്ങനെ ചെയ്യണം. അദ്ദേഹം എഴുതി വെച്ച ഡയലോഗല്ല, അദ്ദേഹം എഴുതി വെച്ച് ഇങ്ങനെ പറയല്ല, അത് വായിച്ചു നോക്കിട്ട് ഒരു എത്ര വലിയ ഷോട്ടാണ് ആ ഷോട്ടിൽ ഒക്കെ മോഹൻലാൽ അതേപോലെ പഠിച്ചു ഉൾക്കൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പറയല്ലേ. ഡോക്ടർ സമ്മിയായിട്ട് അദ്ദേഹം മാറുകയില്ലേ. അത്രയും മാറാൻ അന്യഭാഷയിലുള്ള ആൾക്ക് ഉൾക്കൊള്ളാൻ അവരുടെ ആർട്ടിസ്റ്റുകളെ മോശം നല്ല പറയുക ആയിരിക്കാം. അതാണ് അതുപോലെ നമുക്ക് തമിഴിന്റെ
നാഗവല്ലിയിലെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സ്വപ്നകളോ അല്ലെങ്കിൽ ചിരിയോ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അതാണ് മലയാളി മലയാളികളുടെ മഹിമ, മലയാളികളുടെ മഹിമ. ഞാൻ വീണ്ടും പറയുന്നത് മലയാളി നമ്മുടെ ആർട്ടിസ്റ്റുകൾ, നമ്മുടെ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്നത് എവിടെ പോയി നിൽക്കുന്ന ആർട്ടിസ്റ്റ്? നമ്മൾ നെടുമുടി വേണുവിനെ പോലത്തെ ആർട്ടിസ്റ്റ് എന്താണ് ആർട്ടിസ്റ്റ്? മരിച്ചു തിരച്ചേട്ടൻ അവർക്ക് നമുക്ക് വേദന തോന്നും. നമ്മുടെ ഫിലിമിനെ ചോദിച്ചാൽ ഇപ്പോഴത്തെ ആർട്ടിസ്റ്റ് നമുക്കൊക്കെ അവർ തോന്നും. ശങ്കരാടി ചേട്ടൻ, ഉടുപ്പുണ്ണി കൃഷ്ണൻ, എന്താണ് ഇവരൊക്കെ എന്നറിയാമോ? എത്ര നൈസർഗികമായിട്ടാണ് അവർ അഭിനയിക്കുന്നത്. നമ്മളെല്ലാവരും അന്യഭാഷ സിനിമ കാണുന്ന നടത്തിരിക്കുന്നു. മലയാളികൾ ആ കാര്യത്തിൽ അവരെ നമുക്ക് മലയാള ഭാഷയ്ക്ക് മലയാളത്തിനുള്ള ഭാഗ്യമാണ്, നിധിയാണ്. അതാണ് നമ്മുടെ സിനിമകൾ ഏത് സിനിമ റീമേക്ക് ചെയ്താലും നമുക്ക് ഇഷ്ടപ്പെടുകയേ ഇല്ല. പക്ഷെ അവിടെ ഉള്ളവർക്ക് ഇത് കാണാത്തത് കാരണമോ ഇത് ആസ്വദിക്കാത്തത് കാരണം അവർക്ക് അത് ഓക്കെ ആയിരിക്കും. കാരണം ഇതിനൊരു 30% ഉണ്ടാവുള്ളത്, പക്ഷെ അവർക്കത് ഓക്കെ ആയിരിക്കും. നമുക്കത് അത്രയും ആസ്വദിക്കണം. അതാണ് അതിൻ്റെ അത് അവർ ഡയറക്ടറും ഒരു ഞാൻ ആ സമയത്ത് എനിക്കത് കറക്റ്റായിട്ട് എൻ്റെ കാതിൽ കേട്ടിട്ടില്ല. ഞാൻ അതൊക്കെ ഞാനും അങ്ങേപ്പോലെ തന്നെ ഞാൻ വായിച്ചിട്ടും അപ്പൊ ഞാൻ കേട്ടതാണ് അവിടെ പറയുന്നൊരു ശരിയായ കാര്യമല്ല. ഇതിലേക്ക് മോഹൻലാലിനെ സംബന്ധിച്ച് കഥ കേട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ബാച്ചയുടെ കഥ കേട്ട് കഴിഞ്ഞാല് ഞാനൊന്നും വന്ന് ഇഴുകി ചേരുകയാണ്. പുള്ളി പുള്ളിയുടേതായ സിനിമയായിട്ട് ആകെപ്പാടെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിൽ ഞാൻ തട്ടുന്നുണ്ട്. ഒരു അതിലൊരു ഡോക്ടർ സണ്ഡിയുടെ ഒരു ചുമന്നൊരു ലൈനിൻ്റെ ഒരു ഷർട്ട് ഉണ്ട്. എന്നെ ലാസ്റ്റ് പോകാൻ നേരത്തിനോട് ചോദിച്ചു, തമാശയ്ക്ക് ചോദിച്ചു, നമ്മൾ ചോദിക്കുന്നു ഈ ഷർട്ട് ഞാൻ എടുക്കുക കേട്ടോ. എല്ലാ ഷർട്ടും എടുത്തോളം അറിയാം നമ്മൾ, അത് മാത്രമാണ് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയത്. അതിന് ഇഷ്ടം കൊണ്ട് എടുത്തതായിരിക്കും ചോദിച്ചായിരിക്കും. അത് പുള്ളി വേറെ എവിടെ ഞാൻ ഇട്ട് കണ്ടിട്ടൊന്നും ഉണ്ടാകുന്നില്ല. അത് ഒരു ഇഷ്ടം സിമ്പിൾ തോന്നി. ഫാസിക് സാറിൻ്റെ ഫാസിക് സാറെ എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന പോലെ അങ്ങയുടെ മനസ്സിൻ്റെ ഗുരുനാഥനല്ലേ ഫാസിക് സാർ. അപ്പം ഫാസിനാറിൻ്റെ സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ചേർന്നത് അദ്ദേഹം പറയുന്ന പോലെ ചെയ്യാൻ വേണ്ടി ആകെപ്പാടെ എനിക്ക് നിന്ന് ഡബിങ് സമയത്ത് ആ മോഹൻലാലിൻ്റെ നമ്പർ 9 മിനിറ്റുള്ള ആ ഡയലോഗ് ഡബ് ചെയ്ത് പോയതിന് ശേഷം രാത്രി 7 മണിയായി ഞങ്ങൾ ജോയി തീരുന്നതാണ് ഡബ് ചെയ്തത്. രാത്രി വന്നു കഴിഞ്ഞ് ഫാസിക് സാറിന് ടെൻഷൻ, അത് ശരിയായിട്ടില്ല ശരിയായിട്ടില്ല ശരിയായിട്ടില്ല. ഉടനെ ഫാസിക് സാർ അവിടുന്ന് ലാലിനെ ഔഷാർ പ്രൊഫഷൻ കണ്ടോ, ഔഷാർ ബാബു ജോയി സ്റ്റുഡിയോ രാവിലെ 7 മണിക്ക് ഞങ്ങൾ വരും, ഒന്നുകൂടെ മണി 2 മണിക്കൂർ നേരത്തേക്ക് ജോയി സ്റ്റുഡിയോ വേണം പറഞ്ഞു. ഈ ഡബിങ് തിയേറ്റർ ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ലാലിനെ വിളിച്ച് ഫാസിക് സാർ പറയാണ്, ലാല് രാവിലെ 7 മണിക്ക് ഡബിങ് തിയേറ്ററിൽ വരണം. ലാല ചെയ്ത ആ പോർഷൻ ഞാൻ നോട്ട് സാറ്റിസ്ഫൈഡ്, എനിക്ക് തൃപ്തിയായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ അത് ഞങ്ങളെ കുഞ്ഞിച്ചാൽ വീട്ടിലെ താമസിക്കുന്ന മണ്ടാസിക്കുന്നത് എനിക്കൊരു കുഴപ്പം തോന്നില്ല, നമ്മളെ കണ്ടതാണ്. ഇല്ല ലാ ശരിയായിട്ടില്ല ശരിയായിട്ടില്ല കറക്റ്റേ എന്ന് പറയുന്നത്. രാവിലെ 7 മണിക്ക് ലാല് കറക്റ്റായിട്ട് വന്ന് ഞങ്ങളൊക്കെ അരമുക്കാൻ ചെന്നൊക്കെ ആ ഭാഗം ഇട്ടു സ്ക്രീനിലിട്ട് കഴിയുമ്പോൾ ഞാനിങ്ങനെ ഡബ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നു. പക്ഷേ ഞാൻ എന്താ വേണ്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പാസ്സാറെടുത്തിരിക്കുന്നു. ഞാൻ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ പാസ്സാറ് പറഞ്ഞു ഇത് കുഴപ്പമൊന്നുമില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, പച്ചക്ക പറഞ്ഞു ഞാൻ വീട്ടിൽ ചെയ്യുന്നു, എനിക്ക് അതിനുശേഷം കുഴപ്പം തോന്നിയിട്ടില്ല. എന്നാ വേണ്ട എന്ന് പറഞ്ഞു. ആ ആദ്യം ഡബ് ചെയ്ത ഫസ്റ്റ് ഡബ് ചെയ്ത് തന്നെയാണ് അത്ര സിനിമ വളരെ മനോഹരമായിട്ടാണ് ലാല അത് പ്രസന്റ് ചെയ്തത്. അങ്ങനത്തെ ആ ഒരു ഓർമ്മയാണ് അത്. ഈ ഗോഡ് ഫാദർ എന്നുള്ള സിനിമയും അടുത്തു വന്നതാണ്. ഇതിൻ്റെ മണിച്ചിത്രം ഗോഡ് ഫാദർ മണിച്ചിത്രം പോലെ ഈ ഓരോരോ സിനിമയുടെ ലാഭങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാം, 40 നിർമ്മാണവും വിതരണം അടക്കം 40 സിനിമകളാണ് ചെയ്യുന്നത്. 40 സിനിമകൾ ചെയ്തു. ഇപ്പോൾ ഒരു സിനിമയുടെ കണക്ക് വരുന്നതിന് മൊത്തത്തിൽ ഞാൻ പറയാം. അതാണ് നമുക്ക് ഒരു സിനിമ ചെയ്താൽ ഇപ്പം മണിച്ചിത്ര ലാഭം കിട്ടിയ തൊട്ടടുത്ത് വന്ന സിനിമ മാനത്തെ വെളിത്തരാം, അപ്പം അതിൻ്റെ 3/4 ഭാഗം പോയി കിട്ടിയില്ല. അപ്പൊ ഈ എല്ലാവരും നഷ്ടം കിട്ടിയത് ആരും ചോദിക്കില്ല.
അപ്പൊ ഞാൻ മൊത്തത്തിൽ പറഞ്ഞാൽ അതല്ലേ നമുക്ക് കൗതുകം. ഞാൻ മൊത്തം മലയാള സിനിമയിൽ വന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞതാ സ്റ്റേറ്റ് ബസ്സിൽ കയറി ആലപ്പുഴയ്ക്ക് പോയതാണ്. ഈ സിനിമയുടെ പ്രാന്തം പിടിച്ചിട്ട് പോയതാട്ടോ, വേറെ ഒന്നും ആയിട്ടല്ല. എനിക്ക് സിനിമ ഒരു പാഷനാണ്. ഇപ്പോഴെനിക്ക് അതിൽ സിനിമ ചെയ്യുന്ന സിനിമയാണ് ഇപ്പോഴും നടക്കുന്നത്. പക്ഷെ ഇപ്പോഴെന്ത് ചെയ്യാതെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ കാണുന്ന ചിലപ്പോഴത്തെ സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോ ചിലവൻ ഒരു കുറ്റമായിട്ട് സിനിമയും പറയാം, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഹീറോ ആയിരിക്കും ഡയറക്ടർ ആയിരിക്കും. അയ്യോ അയാളെന്നെ ഇതിൽ വെച്ച് പല പല സിനിമകളും എനിക്ക് സ്വർഗരീത്ര എന്ന് പറഞ്ഞാൽ അങ്ങ് ഉദ്ദേശിക്കുന്നത് സ്വർഗരീത്ര ഒരു ബാണർ വീട്ടുണ്ട്. ഫാമിലിക്കൊക്കെ കണ്ണും കൂട്ടുകാർ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ അന്തസ്സായിട്ട് കണ്ടിട്ട് പോകാം. പിന്നെ നമുക്ക് ഈ ഈ ബാനറിൻ്റെ ഒരു വെയിറ്റ് വർത്ത് എന്താണ് എനിക്ക് ഉത്തരവാദിത്വം കൂടുതലാണ്. പിന്നെ ഈ ഞാനിങ്ങനെ ഈ സാധാരണ റോട്ടിൽ കൂടെ നടന്നു പോകണയാണ്. ആരെങ്കിലും വന്നിട്ട് സാറേ ആ പൈസയും കൂടെ തിരിച്ചുതരാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിഷമമാണ്. സിനിമ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അതും എനിക്കൊരു വിഷമമാണ്. നഷ്ടം വരാതെ ഓടിനെ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നൊരു സിനിമ എടുക്കണം ആളുകളും. അപ്പോൾ മൊത്തം ലാഭത്തിലേക്ക് 40 സിനിമയിൽ 25 സിനിമകൾ ഹിറ്റാണ്. 2 സിനിമകൾ റെക്കോർഡാണ്. ഒന്ന് ഗോഡ്ഫാദർ മണിച്ചിത്രത്താണ്. അതായത് 100 ദിവസം 1 വർഷത്തിൽ ഓടിയ സിനിമകൾ 4 എണ്ണേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് ചിത്രം, മറ്റൊന്ന് മൈഡിയ കുട്ടിച്ചാത്തൻ, ഒന്ന് ഗോഡ്ഫാദർ, ഒന്ന് മണിച്ചിത്രം. ആ ദൈവസഹായിച്ച് 2 എണ്ണം എനിക്ക് ഫാസിൽ സാറും സിദ്ദീഖിലാലും കൂടി സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതടക്കം വന്നാൽ 4 സിനിമകൾ റെക്കോർഡുണ്ട്. ഈ 25 സിനിമകൾ ഹിറ്റ് ലാഭം കിട്ടുക. 15 സിനിമകളിൽ ഒരു 7 സിനിമ മുതൽ കിട്ടി പിരിഞ്ഞത്, ഒരു 8 സിനിമ ഡിസാസ്റ്റർ ഉള്ളത്. അപ്പോൾ മൊത്തത്തിൽ കിട്ടിയത് മൊത്തത്തിൽ സിനിമ ദൈവസഹായിച്ചിട്ട് അതാണിപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ നിൽക്കില്ലേ. ഏറ്റവും ഗോഡ്ഫാദർ മണിച്ചെടുത്താണ്. അനീതിപ്രവ നന്നായിട്ട് ഓടിയ സിനിമയാണ്. അനീതിപ്രവ ഓടിയ സിനിമ മുതൽമുടക്ക് കൂടിയ സിനിമകളൊക്കെ പൊട്ടിപ്പോയൊരു സിനിമകളാണ്. പ്രജ മുതൽമുടക്ക് കൂടുതലാണ്. ഡിസാസ്റ്റർ പിന്നെ ഏറ്റവും കൂടി ഏറ്റവും കൂടുതൽ മുതൽ വന്ന സിനിമ എനിക്ക് തോന്നുന്നു പ്രജയായിരിക്കും. അന്നത്തെ കാലത്ത് അത് ഞാൻ വളരെ ആഗ്രഹിച്ച് ചെയ്ത സിനിമ യോശിയേട്ടനും രഞ്ജിയും പണിക്കരൊക്കെ എത്ര കഷ്ടപ്പെട്ടതാണ്. പക്ഷെ ആ സിനിമ എനിക്കറിയില്ല എന്താണ് ആ സിനിമയിൽ ഇപ്പോഴും ഞാൻ പറയുന്നു ഞാൻ ഇത്ര ഞങ്ങളുടെ ഒന്നും കൂടെ വീട്ടിൽ പോയിട്ട് ഒന്നുകൂടെ എനിക്ക് വേണ്ടി കാണാൻ എൻ എഫ് വർഗീസ് മോഹൻലാലുമായിട്ടുള്ളൊരു സീനുണ്ട്. ഹേ റാം ഓ ഞാൻ ഇപ്പോഴും അത് ദിവസം അത് വന്നാൽ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. എന്തൊരു പെർഫോമൻസ് ആണ് മോഹൻലാൽ ചെയ്തത് യോശിയേട്ടനെ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ലാലിനെ കെട്ടിപ്പിടിച്ചിട്ട് അത്ര ആവേശത്തിൽ ഞാൻ ചെയ്ത സിനിമ. രഞ്ജി പണിക്കരൊക്കെ ഇങ്ങനെ കട്ടകി നിൽക്കുക ഡയലോഗ് എഴുതിക്കൊണ്ട് വന്നു. സാധാരണ രഞ്ജി പണിക്കർ എൻ്റെ സിനിമ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി അതൊന്നല്ലേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞാൽ പുള്ളി രാവിലെ വരിക എല്ലാം സ്ക്രിപ്റ്റ് തരും ഇതാക്കണം. ഇതൊക്കെ പുള്ളി കറക്റ്റായിട്ട് ഈ ജോഷിയേട്ടനെ രാവിലെ കോപ്പി കൊടുക്കുമല്ലോ. എന്നിട്ട് അവിടെ നിന്നാണ് അസിസ്റ്റന്റ് ഡയറക്ടർമാർക്ക് ഇതിൻ്റെ കോപ്പി ഒരെണ്ണം കൊടുക്കണം. ആ കൂട്ടത്തിൽ അദ്ദേഹം എനിക്കൊരു കോപ്പി തരും വായിച്ചു നോക്കണം. എന്നെ തൃപ്തിപ്പെടുത്തി സാറേ ശരിയല്ലേ ചോദിക്കും. ഞാനും പറയും ശരി തന്നെയാണ് രഞ്ജിത്ത് പറയാം. പക്ഷേ ആ സിനിമ വേണ്ട പോലെ പോയില്ല. അതാണ് ഏറ്റവും മുതൽമുടക്ക് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഒറ്റയടിക്ക് അന്നത്തെ നഷ്ടം ഒരു വ്യത്യാസമില്ല. അപ്പോൾ സംഖ്യ പറയാത്തവരെ ഞാനത് പറയുന്നു. പക്ഷേ ആ സിനിമ എന്തോ കോളി ആ ഒറ്റ സീൻ തോന്നില്ല. എൻ എഫ് വർഗീസ് എന്തൊരു നടനാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ചിരിക്കുകയില്ല. അതൊക്കെ ഒറ്റ ടേക്കായിട്ടാണ് പോണത്. ആ ഒറ്റ ടേക്കോ രണ്ട് അതെല്ലാം കാണുമ്പോൾ നമ്മൾ ലൊക്കേഷൻ ഇങ്ങനെ എടുക്കുന്ന അവിടെ മാറി നിൽക്കുമ്പോൾ നമ്മൾ എത്ര പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ സംതൃപ്തി. പക്ഷെ തിയേറ്ററിൽ വരുമ്പോൾ നമുക്കൊരു വിഷമം വരും. ഓടാത്തപ്പോൾ ഡി സി ആർ നോക്കും, പൈസ വരാത്തപ്പോൾ വിഷമം വരും. പക്ഷെ ആ വിഷമം നമ്മൾ അടുത്ത സിനിമയ്ക്ക് പോകുമ്പോൾ അത് മാറും. പിന്നെ അതങ്ങനെയാണ്. ഇപ്പം എന്തായാലും 40 സിനിമയിൽ ഇത്രയും ദൈവസ്വരച്ച് നമുക്ക് തന്നില്ലേ, തൃപ്തിപ്പെട്ട് സന്തോഷമായിട്ടിരിക്കും. ഒരിക്കലും ഞാൻ പറയുന്ന അഹങ്കാരമാണ് വിചാരിക്കല്ലേ. ഞാൻ വീണ്ടും ഒരു ജാമ്യം എടുത്തിട്ടാണ് പറയുന്നത്. ഇന്നുവരെ എനിക്ക് ടെൻഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ ടെൻഷൻ എനിക്ക് ഒരു കാര്യത്തിനുണ്ടായിട്ടില്ല. ഒരു കാര്യത്തിന് എനിക്ക് എന്ത് ടെൻഷനാണ്, ഷൂട്ടിങ്ങിൽ വരുമ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടാകില്ല, എല്ലാവരും വന്നങ്ങനെ ഇരിക്കും, ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക, ഇവിടെ നടക്കത്തില്ല. സ്ക്രിപ്റ്റ് ഇല്ലാത്തപ്പം ഇപ്പോൾ വേണു ക്യാമറമാനാണ് അല്ലെങ്കിൽ കുട്ടേട്ടനൊക്കെ അധികം കുട്ടേട്ടനൊക്കെ ആണെങ്കിൽ ഞാൻ ക്യാമറ ലൈറ്റ് അപ്പ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. വരാത്തതിൻ്റെ കാരണം കടലാസം തോന്നിട്ടില്ല. അപ്പോൾ സിദ്ധിയില്ലാലും പാച്ചിക്കത് അങ്ങനെ വരും. എന്നാലും കർഷനുണ്ടാവും.
ആക്ഷിക്കുടെ ഭാഗത്ത് അങ്ങനെ ഒരു ഭാഷയുടെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ കറക്റ്റ് ചെയ്തിട്ട് നാം അറിയില്ല. വേറെ പല സിനിമകളും ചെയ്യുമ്പോൾ കാരണം മറന്നുകൊണ്ട് പൈസ മാത്രമല്ല, നമ്മൾ ബഹുമാനിക്കുന്ന ആകർഷണത്തിൽ ചേട്ടനിലെ മോഹൻലാലും മമ്മൂക്കും ഒക്കെ വന്നിട്ട് ഇരിക്കുകയാണ്. അവര് അവരോടൊന്നും അവർ ചോദിക്കില്ല, എന്നോടും ചോദിക്കില്ല. അയാൾക്കറിയാം നമ്മൾ വിഷമിച്ചിരിക്കുകയാണ്, പക്ഷെ മുഖത്തേക്ക് ഇങ്ങനെ ഒരു നോട്ടം നോക്കും. ഒന്നും മണ്ടിയല്ല, ആരും ഒന്നും മണ്ടിയല്ല, താനത് ഒന്നും ചോദിക്കുന്നില്ല, ഒന്നും മണ്ടിയില്ല. ഇന്നലെ ആകുമ്പോൾ ഊണുകഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് വരാൻ അങ്ങനത്തെ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ചില എനിക്ക് ഞാനൊരു സിനിമ ചെയ്താൽ തമിഴ് അഴകിയ തമിഴ് മകൻ എന്ന് പറഞ്ഞൊരു സിനിമ, അഴകിയ തമിഴ് വിജയവഹിച്ച് ചെയ്ത സിനിമയാണ്. ആ സിനിമയിലാണ് എനിക്ക് ഏറ്റവും അതിൻ്റെ ഡയറക്ടർ വരുന്നത് പറഞ്ഞൊരു ഡയറക്ടറായിരുന്നു. അന്നാണ് ഞാൻ ഏറ്റവും ചോദിച്ചുകാരൻ പറയുന്നത് പൈസ പോട്ടെ, പൈസ നമുക്ക് ഉണ്ടാക്കാണ്ടത് ഈ ആർട്ടിസ്റ്റുകളുടെ മുഖത്ത്. നമ്മൾക്ക് ആർട്ടിസ്റ്റ് ഒരു ഡയറക്ടർക്ക് ഡേറ്റ് കൊടുത്താൽ തമിഴിലൊക്കെ ഡയറക്ടർക്കല്ല, ആ പുതിയ ഡയറക്ടർ എല്ലാവരും ഞാൻ തമിഴ് ഫ്രണ്ട്സ് ചെയ്തതല്ല, എനിക്ക് സ്വർഗത്തിലാവും അപ്പച്ച സാറാണ് ആ ഓക്കെ എന്ന് പറഞ്ഞാണ് വരുന്നത്. പൈസ നമുക്ക് കൊടുക്കാം, പക്ഷെ അവർ വന്നിട്ട് രാവിലെ അവർ 9 മണിക്കായിട്ട് റെഡിയായിട്ട് ഇങ്ങനെ ഓടി വരികയാണ്. ഇവിടെ സെറ്റിൽ എത്തണമെന്നുള്ളത് എത്തിയിട്ട് അതിൻ്റെ രാവിലെ വന്നിട്ട് വെറുതെ ഇങ്ങനെ മൂലകിരിക്കുന്നു, 1 മണിവരെ ഷോട്ട് എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ നോക്കൂലേ, അങ്ങനെ നമ്മൾ ഈ രക്തം ചിലപ്പോൾ വെള്ളമായി പോകും എന്നാണ് എൻ്റെ. ഈ പറയുന്ന രണ്ട് സത്യമാണ് സാധിച്ചത്, രണ്ട് ശരിയുണ്ടാവില്ല ചില കാര്യത്തിൽ. കാരണം ഇതിന്റെ പി കേരപ്പുള്ള സാറ് നമ്മുടെ ഇഷ്ടമുള്ള അദ്ദേഹം അത് 1 വർഷം ഓടിച്ച സിനിമയാണ്, ചിത്രം ഓടിയതാണ്, ഗോഡ്ഫാദർ ഓടിച്ച സിനിമയാണ്. ഗോഡ്ഫാദർ 45 ദിവസം 45 ദിവസം ഓടിയാണ്. അതെനിക്ക് തോന്നുന്നത് ഞാനിങ്ങനെ തറപ്പിച്ചു കഴിഞ്ഞിട്ട് ഗോഡ്ഫാദർ തന്നെയായിരുന്നു, ഗോഡ്ഫാദർ തന്നെയായിരുന്നു ഉണ്ടോ, ഗോഡ്ഫാദർ തന്നെയാണ് ആ 45 ദിവസം ഗോഡ്ഫാദർ തന്നെയായിരുന്നു. ചിത്രം നല്ല സിനിമയായിരുന്നു, ചിത്രം നല്ല സിനിമ, ഞാൻ 2-3 പ്രാവശ്യം കണ്ട സിനിമ. അഴകിയ തമിഴ് മകൻ എനിക്ക് ലാഭമായിരുന്നു. അത് തമിഴ്നാട്ടില് എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് പോയിട്ട് സിദ്ദീഖ് പുതിയ ഡയറക്ടറല്ലേ, വിജയ് അന്ന് ഇത്ര ആയിട്ടില്ല. വിജയ് കാതലിക്ക് മര്യാദ എന്ന് പറയുന്ന എൻ്റെ അനിയത്തിപ്രാവം ഫാസിൽ സാർ തമിഴ് റീമേക്ക് ചെയ്ത് ആലപ്പുഴ കൊച്ചിയിൽ ഷൂട്ടിംഗ് സമയത്താണ് വിജയ് വരുന്നത്. വിജയ് ഒരു ചെറിയ പയ്യനാണ്, ഞങ്ങൾ ലൊക്കേഷൻ്റെ അടുത്ത് ഫാസിൽ സാർ എന്നെ വിജയ്ക്ക് പരിചയപ്പെടുത്തിയത്. ഇതാണ് ഈ കാതലിക്ക് മര്യാദയുടെ മലയാള ഭാഷ പ്രൊഡ്യൂസർ അപ്പച്ചൻ എന്ന് പറയുന്നത്. വിജയ് വലിയ ബഹുമാനത്തിലൊക്കെ ഇങ്ങനെ ആ കഥയൊക്കെ പറഞ്ഞ് ഇന്ന് ഒന്നും നടക്കില്ല കേട്ടി. അപ്പോൾ അങ്ങനെ പരിചയപ്പെടുത്തി, അങ്ങനെയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു തോട സിനിമ ചെയ്യണമെന്ന് വിജയോട് പറഞ്ഞു. വിജയ് ഒരു റീമേക്ക് സിനിമ എടുത്തിട്ടുള്ളതാണ്. അങ്ങനെയാണ് സിദ്ദീഖിൻ്റെ ഫ്രണ്ട്സ് സിദ്ദീഖിൻ്റെ ഫ്രണ്ട്സ് അവിടെ ചെയ്തത്. അപ്പം അത് ചോദിച്ച ചോദ്യം എന്തോടെ പറഞ്ഞത്? അപ്പം ഈ ഫ്രണ്ട്സ് ഭയങ്കര വിജയമായി, ഭയങ്കര വിജയം. അവരുടെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാമെന്ന് ആൾക്കാർ വന്നില്ല, പക്ഷേ ഞാൻ സ്വന്തം റിലീസ് ചെയ്ത് 100 പ്രിന്റും സൂപ്പർ ഹിറ്റാണ്. 100 പ്രിന്റും 100 ഡേയ്സ് ഓടി, വിജയ്ക്ക് ഭയങ്കര സന്തോഷമായി. അത് ഈ വാഞ്ചിനാഥൻ ദീന, മുരുകദാസിന്റെ ദീന, വാഞ്ചിനാഥൻ, ഫ്രണ്ട്സ് 3 ഒരേ ദിവസമാണ് റിലീസ്. 2021 പൊങ്കലിന് ജനുവരി 12 വിജയ് അന്ന് വൈകുന്നേരം 4 മണിക്ക് എന്റെ ഫ്ലാറ്റിൽ കയറി വന്നിട്ട് വിജയ് ഭയങ്കര സങ്കടം, സാർ നമ്മ പടത്തിൽ കൂട്ടം കിടയാതെ വാഞ്ചിനാഥൻ ഹിറ്റ്, ദീന ഹിറ്റ്, നമ്മ പടത്തേക്ക് എങ്ങേ ആള് കിടയാതെ. ഞാനും വിഷമത്തിലായി, പക്ഷെ എനിക്കറിയാം ഈ ഫാസിൽ സാറിന്റെ ഒക്കെ സിനിമകൾ ആദ്യത്തെ ദിവസം ആളുണ്ടാകില്ല, 2 ദിവസം ഉണ്ടായില്ല, 6 ആഴ്ചയും 8 ആഴ്ച നോക്കും നമ്മൾ. അത് കാരണം എനിക്ക് അശേഷം പോയത്. ഈ പിന്നെ വിജയുടെ അച്ഛൻ ചന്ദ്രശേഖർ സാർ പറയണത് എൻ്റെ ഓവർസീസ് വിറ്റിട്ടില്ല, OTT സാറ്റലൈറ്റ് വിറ്റിട്ടില്ല, ഏരിയ വിറ്റിട്ടില്ല, എന്താ പ്രൊഡ്യൂസർ എന്നെ മൂടത്തരം പണ്ടറാണ്. എന്താ കാരണം ഞാൻ കാണിക്കുന്ന മുഴുവൻ പൊട്ടത്തരാണ്, കാരണം 6,000 കോടി രൂപയാണ് അതിൻ്റെ ചെലവ്. ഒന്ന് സ്വന്തം പൈസ നമ്മൾ അവിടുന്ന് കടമൊക്കെ മേടിച്ചിട്ടിരിക്കുകയായി മൊത്തം പോകുന്നതാണ് ഇവർ. വിജയുടെ മനസ്സിലാണ്, വിജയ് പറയാം സാറേ ഏതോ ഒന്ന് വിറ്റ്. ഞാൻ പറയും വിജയ് നിങ്ങൾ അമ്മയായി നാളേക്ക് നമ്മൾ പാപ്പം. രണ്ടാമത്തെ ദിവസം ശനിയാഴ്ച വന്നു വിജയ് പറയും കൂട്ടം കമ്മി കൂട്ടമില്ല, അമ്മ പടത്തേക്ക് പോകും, വാഞ്ചിനാഥൻ എത്തുന്നു. അപ്പോൾ ഈ വിജയോടെല്ലാം ഈ തിയേറ്ററിലുള്ള ആൾക്കാരൊക്കെ വിജയം വിളിച്ച് തിയേറ്റർ ഓണർമാർ ഇവിടുന്ന്
തിരുപ്പൂർ സുബ്രഹ്മണ്യം മറ്റേ അവരുടെ അവരുടെ തീരുന്ന വിജയ് ഇപ്പോൾ പടത്തേക്ക് കളക്ഷൻ അവർ ടി സി ആറെ നോക്കുള്ളൂ, കളക്ഷൻ മാത്രമേ നോക്കുകയുള്ളൂ. ഈ തിയേറ്ററിന് ഉള്ളിൽ നടക്കുന്ന അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ അവർക്ക് മനസ്സിലാകില്ല. ഈ തിയേറ്ററിന് പോരാളിമാർക്ക് കുഴപ്പമുണ്ട്, അവർക്ക് കളക്ഷനാണ്. ഈ ഇന്നത്തെ ഇന്നുണ്ട്, നാളെ വരുമെന്നുള്ള പ്രതീക്ഷ അവർ ഇന്നില്ലെങ്കിൽ അവർ പടം നിർത്തുന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. വിജയ് തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യും, തിങ്കളാഴ്ച വരെ എനിക്ക് വേണ്ടി. ഞാൻ വളരെ സങ്കടപ്പെട്ട വിജയ്, പക്ഷെ വിജയ് വളരെ ബഹുമാനം തന്നിട്ടുണ്ട് കേട്ടോ. കാരണം അത് തിങ്കളാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ പടത്തിന് ഈ നാല് ഷോയ്ക്ക് ഓരോരോ ഷോയുടെ ആളെ പുറത്താണ്. തിങ്കളാഴ്ച 4 മണിക്ക് വിജയ് എൻ്റെ ഫ്ലാറ്റിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ കയ്യെടുത്തു, സാർ നമ്മ പടത്തൊക്കെ പെരിയ കൂട്ടം താണ്, ഈ എല്ലാ പടത്തൊക്കെ അന്താളൊക്കെ ആളെ നമ്മൾ പെരിയ കൂട്ടം. നമ്മ തിയേറ്ററിൽ പോലും സാർ എല്ലാ തിയേറ്ററുകളും ഉണ്ടായിരുന്നു, കലകലാരവർക്ക് കലകലകാരവർക്ക് അതാണ്. തിയേറ്ററുകളൊക്കെ ഭയങ്കര ചിരി ചിരി, അത്രയും കോമഡിയുള്ള ഒരു പടം തമിഴ്നാട്ടിൽ ആരും കണ്ടിട്ടില്ല. ഇപ്പോഴും നമ്മൾ ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സ് രണ്ടാമത് റീമാസ്റ്റർ ചെയ്ത് ചെയ്യാൻ പോകുന്നുണ്ട്. വിജയ് സൂര്യ അഭിനയിച്ച അത് സൂര്യ പുതുമുഖമാണല്ലോ, സൂര്യ പുതുമുഖം വിജയന് വിജയ് അന്നുകൊണ്ട് കയറി വരുന്നതേ ഉള്ളൂ. വിജയ് സൂര്യ അല്ലേ, അവർക്ക് അറിയത്തില്ലല്ലോ, സൂര്യനെ അറിയത്തില്ലല്ലോ. ഒരു പുതുമുഖമല്ലേ മറ്റേ അടക്കുന്നത്, സൂര്യയുടെ ലൈഫ് അതല്ലേ. ആ പടത്തിന് സൂര്യയില്ല, സൂര്യനെ വിളിക്കാൻ വേണ്ടി ഞാൻ തീർച്ചയായും സൂര്യനെ വിട്ടു ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് പിന്നെ അവൻ നടിക്കത്തേരിയത് ശിവമാർ സാർ, ശിവമാർ സാറ് ഞാൻ എന്നെ ഞാൻ ടി ആർ ശേഖർ സാറിനെ വിളിക്കും, എഡിറ്റർ ടി ശേഖർ സാർ പഴയ ആളാണ് വിളിച്ചോളൂ. അപ്പോൾ പറയുന്നത് അവനെ നടിക്കത്തേരിയത് സാർ, എനിക്ക് അവൻ തൊന്തര കൊണ്ടോ വേണ്ട, ചാർട്ടേഡ് അക്കൗണ്ടൻസ് പഠിക്കാൻ പോകാൻ പോലെ. അപ്പോൾ ഞാൻ ചോദിച്ചു സാറ് സൂര്യയുടെ ഒന്നും ഇല്ല സാർ, ക്രിക്കറ്റ് പഠിക്കാൻ പോകാം, നിങ്ങൾക്ക് അവൻ തൊന്തര കൊണ്ടത് പോകും ഗെറ്റ് ഔട്ട് അടിച്ചിട്ടു. അതേ രീതിയിൽ പറഞ്ഞു കിട്ടും ഞങ്ങളെ. പക്ഷേ ഇത് ചെന്ന് പോലെ അമ്മ പറഞ്ഞിട്ടുണ്ടാവും ഇവനോട്, അമ്മയ്ക്ക് താല്പര്യം അമ്മ ഇങ്ങനെ പുറകിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പോയിട്ട് പറഞ്ഞതായിരിക്കും സൂര്യ പിറ്റേ ദിവസം വൈകുന്നേരം 4 മണിക്ക് എൻ്റെ ഫ്ലാറ്റിൽ വന്നു, മദ്രാസ് കർഷകർ ഫ്ലാറ്റിൽ വന്നിട്ട് സൂര്യ വന്നിട്ട് നിൽക്കുകയാണ്. ഞാൻ എൻ്റെ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞ സൂര്യ ഇരിക്കുന്നില്ല, കാരണം സൂര്യക്ക് പടത്തിൽ അഭിനയിക്കാനുള്ള ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ കഥ പറഞ്ഞ് അങ്ങനെ വന്ന പടമാണ് ആ ഒറ്റ പടത്തിൽ വിജയ്ക്ക് ഈക്വലല്ലേ പടം. സൂര്യ എവിടെയോ പോയി, സൂര്യ എവിടെയോ പോയി. അപ്പോൾ അതാണ് ഒരു നിമിത്തം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അഴകിയ നമ്മളിലേക്ക് ഇത് കാരണമാണ് അവർ ഡേറ്റ് തന്നത്. പക്ഷേ ഞാൻ ഉടനെ വിജയുടെ അടുത്ത് ആ ഉത്തരത്തിലേക്ക് വരാനുള്ള വഴിയാട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ അപ്പോൾ ഈ ഇത് ഹിറ്റായി കഴിഞ്ഞപ്പോൾ വിജയ് സന്തോഷമായി പറയും, വിജയ് എനിക്കൊരു ഡേറ്റ് കൂടി തന്നു സാർ, നിങ്ങൾ എപ്പോൾ വേണേ പെടാം സാർ, നിങ്ങൾ കേട്ടാൽ പോകുന്നു നിങ്ങൾ ഞാൻ റെഡി. വിജയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അന്ന്, ഭയങ്കര കാരണം ഞാൻ അതിന് മുമ്പ് ഒരു കഥകളുടെ ഉണ്ട്, ആതിരിക്ക മര്യാദയിൽ വിജയുടെ ശമ്പളം 17 ലക്ഷമാണ് ശിങ്കിലിഗുരുവിന് കൊടുത്തത്. ഞാൻ അന്ന് പറഞ്ഞു ഈ ഇത് ഹിറ്റായി കഴിഞ്ഞാൽ അവർക്ക് ശമ്പളം 1 കോടിയാവും വിജയെന്ന് പറഞ്ഞു. വിജയ് എന്നൊരു കാര്യം സാർ 50 ലാക്സ് കിടച്ചാൽ പോകുന്നത് വിജയ് പറഞ്ഞു. അത് അത് കഴിഞ്ഞ പടത്തിന് ഒന്നേ കാലം വിളിച്ചത്, എൻ്റെ പടത്തിന് ഫ്രണ്ട്സിന് വന്നപ്പോൾ 2 ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു 2, എനിക്ക് മറ്റേ കമ്മി പണമാണ്, കാരണം ഈ പടം ഹിറ്റാണ്. ഓക്കെ സാർ, നമുക്ക് കമ്മി പണമാണ്. അപ്പോൾ ഈ അഴകിന്ന സമയത്ത് വിജയ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് 8-9 മിനിറ്റായി, പക്ഷേ എന്നോട് അദ്ദേഹം തന്നെ 7 രൂപ മേടിച്ചു കൊടുക്കും, 7 രൂപ മേടിച്ചു കൊടുക്കും. അപ്പോൾ ഒരു റെസ്പെക്റ്റാണ് അങ്ങനെ വന്ന്. ഞാനിവിടെ നിന്ന് ഒരുപാട് നമ്മുടെ ഞാൻ ചെയ്ത് പറയാനുള്ളത് ജോഷി സംവിധാനം ചെയ്ത പടം സ്പിരിറ്റ് കടത്തുന്ന റൺവേ, റൺവേയുടെ പ്രിന്റ് കൊണ്ട് ഞാൻ കാണിച്ചു റീമേക്ക് ചെയ്യാൻ വേണ്ടി. റൺവേയുടെ പ്രിന്റ് കൊണ്ട് എന്നിട്ട് ഞാൻ റിലീസ് ചെയ്ത് പടം ജോഷിയുടെ ചെയ്തു. വിജയ്, വിജയുടെ അപ്പൻ, വിജയുടെ അമ്മ, വിജയുടെ ഭാര്യ, ഞാനും ഒക്കെ ഉണ്ട്, എല്ലാവരും പോയിട്ട്. അപ്പോൾ സിദ്ധീനെ വേണ്ടി ജയിക്കാറ് റൺവേ ചെയ്താൽ കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞ് അവിടെ കൂടി റൺവേ കണ്ടപ്പോൾ വിജയ്ക്ക് പിന്നെ ചെയ്യുന്നുണ്ട്, അപ്പൻ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ആ റൺവേ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇവിടുന്ന് കുറേ ആൾക്കാരെ കൊണ്ട് പോയി കഥ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. തമിഴിൽ ഇപ്പം പറഞ്ഞ ചേരൻ അഡ്വാൻസ് കൊടുത്തു, മഹാരാജൻ അഡ്വാൻസ് കൊടുത്തു, എസ് ജെ സൂര്യക്ക് അഡ്വാൻസ് കൊടുത്തു. ഈ വിജയ് ഓരോ ഇന്ന സാർ അന്ന ഡയറക്ടർ ഓക്കെ, എസ് ജെ സൂര്യ വന്നിട്ട് കഥ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല, മഹാരാജൻ വന്നിട്ട് കഥ പറഞ്ഞു, അന്നൊക്കെ അവർക്ക് തിളങ്ങിയിട്ടുണ്ടായിരുന്നു. ചേരൻ, ചേരൻ്റെ ഇവിടെ നിന്ന് ചേരൻ വന്ന് വിഷയം അവസാനം ഞാൻ പറഞ്ഞു, വിജയ് സാർ നിങ്ങളെ ഒരു ഡയറക്ടർ കൊടുക്കും, ഞാൻ പ്രൊഡ്യൂസ് പറഞ്ഞിട്ടില്ല, മുങ്ങ ഇഷ്ടത്തിൽ വന്നു. അപ്പിയാ ഓക്കെ, അങ്ങനെ പറഞ്ഞ പുള്ളി കൊണ്ടുവന്നതാണ് ഭരതൻ എന്ന് പറയുന്ന തെലുങ്കിൽ ബംഗാരം ചെയ്ത ഒരു എൻ്റെ റൈറ്ററായിരുന്നു, അയാളെ ഡയറക്ടറായി. അങ്ങനെ വന്ന പടമാണ് ഈ അഴകിയതമ്മ. ചെയ്യുമ്പോൾ എനിക്ക് ഡേറ്റൊക്കെ തന്നു, അതിലൊന്നും കുഴപ്പമില്ല, എപ്പോൾ തന്നാലും നീലാങ്കരം വീട്ടിൽ വിജയനെ ചെന്നാൽ കാണാൻ കുഴപ്പമില്ല, വളരെ ഫ്രണ്ടിലാണ്. കുട്ടിയുടെ മാനേജർ നാഗേന്ദ്ര രാജേന്ദ്രൻ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ കാണാൻ പറ്റി ചെല്ലാൻ. വിജയ് ഡേറ്റ് എല്ലാം ഓക്കെ ആക്കി, ഷൂട്ടിങ്ങിനെല്ലാം ബാക്കി ഹീറോയിനെ വേണം പറഞ്ഞു, ശ്രേയാശാലം വേണം പറഞ്ഞു, ബോംബെയാണ് 55 ലക്ഷം രൂപ ശരാശരം, അതൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷൂട്ടിങ്ങിന് പോകുന്ന ഡേറ്റും ഒക്കെ ചെയ്തു വിജയ്. അപ്പം
മ്യൂസിക് ഡയറക്ടറെ മാത്രം ഫിക്സ് ചെയ്തിട്ടില്ല. വിജയ് ഡേറ്റൊക്കെ ഒക്കെ ആയിട്ട് എന്നോട് വളരെ വൈകുന്നേരം വീട്ടിലൊക്കെ അടുത്തിരുത്തി, അപ്പോൾ അതൊക്കെ എൻ്റെ കാലിൽ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് വന്നിട്ട് വിജയ് എന്നോട് പറയാം, സാർ ഇത് കറക്റ്റ് കാര്യങ്ങളാണ് ഞാൻ പറയാം, എന്നൊക്കെ ഒട്ടും അതിശയത്തില്ല. എനിക്കൊരു ചിന്ന ആശയുണ്ട് സാർ, ചിന്ന ആശ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു പേടിയായി, ഒന്നെങ്കിൽ ഇത് ഡേറ്റ് തള്ളിപ്പോയോ ദൈവമായി. കാരണം നമ്മളിതെല്ലാം വെച്ചിട്ട് ഫൈനാൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നടന്നിട്ടില്ലെങ്കിൽ, കാരണം കുറേ ഇവിടുന്ന് കുറേ നടക്കാതെ ഇനി ഏതൊരു ഡയറക്ടറെ പിടിക്കാനായിരിക്കും പറയുക, അവിടെ കൊണ്ടുപോയി പൈസ കൊടുക്കും, കുറേ പൈസ പോയേ ഡയറക്ടർമാർക്ക് കൊടുത്തിട്ട്. സുനിമ തമ്പി അവിടത്തേക്ക് എൻ്റെ ഏകദേശം മ്യൂസിക്കിൽ എന്നെ നാട് വെക്കണമ. അതായത് ഈ സിനിമയ്ക്ക് ഏകദേശം മ്യൂസിക് ഡയറക്ടറായിട്ട് ഫിക്സ് ചെയ്യണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സിനിമ സ്റ്റൈലിനെ പറയുമ്പോൾ വളരെ ലളിതമായിട്ട് എ ആർ റഹ്മാൻ മ്യൂസിക്കിൽ എന്നെ ഒന്ന് ആട വെക്കലാകുമോ. വേറൊരു മ്യൂസിക് ഡയറക്ടറാണെങ്കിൽ നമുക്ക് 10 ലക്ഷം രൂപ മതി, വേറെ ഏത് മ്യൂസിക് ഡയറക്ടർ തന്നിരിക്കുന്ന ഇളരാജാവ് ക്യാമറ തന്നു. പക്ഷേ എ ആർ റഹ്മാൻ എന്ന് പറയുന്നത് പ്രശ്നം അതല്ല, നമുക്ക് പൈസ എടുത്തെങ്കിലും കടം വാങ്ങിയാൽ മറുപടി തരും. എത്രയും വെച്ചാൽ എനിക്ക് ദൈവസാഹിത്യം മണ്ടാസിന് മാറും. പക്ഷേ ഈ ശങ്കറിനും മണിരത്നത്തിനും മാത്രമേ തമിഴിൽ എ ആർ റഹ്മാൻ ചെയ്യൂ, ശങ്കർ മണിരത്നം ഹിന്ദിയിൽ വേറെ ചെയ്യും ഹിന്ദിയിൽ. അപ്പോൾ ഈ ശങ്കറും എല്ലാം മണിരത്നം, ഇത് ഭരതൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറല്ലേ, എങ്ങനെ പോയി ചോദിക്കും? അവർക്ക് ഈ മ്യൂസിക് ഡയറക്ടർ നോക്കുമ്പോൾ മ്യൂസിക് ഡയറക്ടർ ആരും ഒരു ശങ്കർ മണിരത്നം ചെയ്യും, ഒരു ടോപ്പല്ലേ. അപ്പോൾ എനിക്ക് പണ്ട് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് ആദ്യം ദിലീപായിരുന്നല്ലോ, ദിലീപ് എന്നാണ് മലയാളത്തിൽ. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിന് റീകാർഡ് ഈ കീബോർഡ് വന്നപ്പോൾ റീകാർഡ് വാങ്ങിക്കാൻ വേണ്ടി ചെറിയൊരു പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് ഫോണൊക്കെ എടുത്ത് സ്വാമി എന്ന് പറയുന്നത് സ്വാമിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പോയിൻ്റ് മേടിച്ച് വൈകുന്നേരം പോയി കണ്ടപ്പോൾ റഹ്മാൻ എടുത്തിട്ട് അയ്യോ എന്നെ ഇവിടെ താങ്ങാൻ മുടിയാതെ, എൻ്റെ സാറിന് ഇവിടെ താങ്ങാൻ മുടിയാതെ, അതായത് എൻ്റെ ശമ്പളം നിങ്ങൾ താങ്ങാൻ മുടിയാതെ, അത് നടക്കാൻ പറ്റില്ല സാർ. ആ മണിരത്തിന് സാർ ശങ്കർ സാർ തമ്മിൽ ഞാൻ വേറെ ആർക്കും ഇല്ല, പുള്ളിനെ നിരുത്സാഹം നടക്കേലാന്ന രീതിയിൽ പറഞ്ഞു. പക്ഷെ എന്നാലും പുള്ളി സാർ സാറിന് പ്രശ്നം പണ്ണ വേണ്ട സാർ, ഞാൻ തരണം ഇത് അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ ഇതായ ഭവ്യതയിലൊക്കെ എന്തൊക്കെയോ പറഞ്ഞു നിർത്തിക്കും, അപ്പോൾ അയാൾ പണ്ണനാന്നുള്ള രീതിയിലാക്കി. അങ്ങനെ പറഞ്ഞ് ശമ്പളം ഹിന്ദിയിൽ അദ്ദേഹം 2 കോടിയാണ് മേടിക്കുന്നത്. അപ്പം എൻ്റെ ശമ്പളം എവിടെയെന്ന് നിങ്ങൾക്ക് തിരിയുമോ എന്ന് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് 2 കോടി സാർ അത് ഹിന്ദി അല്ലേ സാർ, ഹിന്ദി അല്ലേ തമിഴ്. അങ്ങനെ പറഞ്ഞ അദ്ദേഹം ഉപയോഗിക്കുക ചെയ്തു തന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ ഒരു അഡ്വാൻസ് കൊടുത്തിട്ട് വിജയുടെ അടുത്ത് വന്നു പറഞ്ഞു, ഞാനത് ഫിക്സ് ചെയ്തു എന്ന് വിജയുടെ അടുത്ത് പറഞ്ഞപ്പോൾ വിജയ്ക്ക് സത്യം ഞാൻ പറഞ്ഞു വിജയ്ക്ക് വിശ്വാസമില്ല. ഞാനെന്തോ വേറെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു അവർക്ക് വിശ്വാസമില്ല. കാരണം ഞങ്ങളിപ്പോൾ പിറ്റേ ദിവസം വന്നിട്ട് 2 ദിവസം വന്നു കഴിഞ്ഞാൽ സാർ എയർമാൻ ഒക്കെ പണിയാച്ചെന്ന് പറഞ്ഞപ്പോൾ എയർമാനെ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം നേരം നടക്കില്ല, ഒരു ഡേറ്റ് എടുത്ത് മാറ്റും ഉറപ്പ്. ആ ഒരു മാന ഒരു ഇതിലാ കുട്ടിയോട് പറഞ്ഞിരിക്കുന്ന മാനസികാവസ്ഥയിലും ഒരു ശരീരഭാഷയിലും പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പ്രസൻറ്റേഷൻ ആടെ വെക്കലാമെന്നൊക്കെ ചോദിച്ചാലും നമുക്ക് മനസ്സിലായില്ലേ, വേറൊരു ആളറിയിക്കുന്നു. ഇപ്പോൾ എടുത്ത് നോ പറഞ്ഞാൽ പിന്നെ രണ്ടാമതുള്ള ഒരു കാര്യമില്ല. ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കോട്ടോ, അത് പവർഫുൾ മാനാണ്, പവർഫുള്ളാണ്. തീരുമാനിച്ച തീരുമാനിച്ച അത് വേറെ യാതൊരു കാര്യമില്ല, എത്രയും ശക്തിയോ അതുണ്ട്, എത്ര പവർഫുൾ. നമ്മൾ സിനിമകളുടെ പവർഫുൾ മാൻ തന്നെ, അത് പുള്ളി അഭിനയിക്കുന്ന ഈ കഥാപാത്രങ്ങളുണ്ട് പവർഫുൾ, നല്ല മനുഷ്യനുണ്ട്, വളരെ വളരെ നല്ല മനുഷ്യൻ. അല്ലെങ്കിൽ ഈ കേരളത്തിൽ കിടക്കുന്ന എനിക്ക് 2 ഡേറ്റ് തന്നില്ലേ, എന്തിനാണ് എന്നെ ചേർത്തുന്നത്? അത് ഇപ്പോൾ നമ്മൾ ചെന്ന് നോക്കി, ഇപ്പം ഞാനൊരു കാര്യത്തിനുള്ളിൽ പോലില്ല, ഞാൻ അഭിനയിച്ച സാർ സോറി സാർ എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. വേറെ കാര്യമില്ല, പുള്ളിയിപ്പോൾ അടുത്ത സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ആശയ്ക്ക് പോകുക. കാരണം ഒരു പറയുന്നത് അപ്പോൾ എന്നിട്ട് ഈ പുള്ളിക്ക് ഒരു വിശ്വാസം വരുന്നില്ല. അടുത്ത ചോദ്യമാണ് എൻ്റെ വിജയൻ കൂടി ചോദിക്കുന്നത്, സാർ നമുക്ക് റഹ്മാൻ സാർ കൂടെ ഒരു ഫോട്ടോ എടുക്കലാമോ? നമുക്ക് റഹ്മാൻ സാറിൻ്റെ കൂടെ നാളെ പോയിട്ട് ഒരു ഫോട്ടോ എടുക്ക, ഫിക്സ് ചെയ്ത ഫോട്ടോ എടുത്താലോ, ഫിക്സ് ചെയ്താലോ. അങ്ങനെ വേറെ ഞാൻ സ്വാമിയോട് പറഞ്ഞു, സ്വാമി ഇങ്ങനെ ഹീറോയും ഞാൻ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ വേണമെന്ന് കയറി വിജയ് സാർ പറഞ്ഞു. ആ കുഴപ്പമില്ല, ഞങ്ങൾ പിന്നെ ഞാനും വിജയും ഇങ്ങോട്ട് പോയിട്ട് ഡയറക്ടർ കൊടുത്ത് ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഷെയ്ക്കാൻ കൊടുത്തിട്ടാണ് വിജയ്ക്ക് ഉറപ്പായി. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. ഇനിയും ഒരു കാര്യം കൂടെ അതിലൂടെ പറയാൻ, അതിലെ പറഞ്ഞാൽ ഇതിനെ മുഷിപ്പിക്കത്തില്ല. അങ്ങനെ വന്നതാണ് അഴകേ നമ്മൾ മകൻ, അഴകേ തന്നെ അങ്ങനെ വന്നതാണ് ലാഭം. എനിക്ക് ലാഭം കിട്ടിയ പടം കേട്ടോ, എനിക്ക് ലാഭം കിട്ടിയ പടം. അതാണ് ഡയറക്ടർ അവിടെയാണ് ഞാൻ തീരുന്നത്. ഡയറക്ടറായിട്ട് സ്ക്രിപ്റ്റും ഇല്ല, ഒന്നുമില്ല, ഷൂട്ടിംഗ് സമയത്ത് വരും.
ഞാൻ വിഷമിച്ച് ശരിക്കും പോയി. 200 ദിവസം മറ്റേ ഷൂട്ട് ചെയ്തു. 110 ദിവസം കഴിയുമ്പോൾ പിന്നെ ഞാൻ ലൊക്കേഷനിലേക്ക് പോയില്ല, കാരണം ഇത് കാണാൻ പറ്റുന്നില്ല. ആരെയും അത് പൈസ കൊടുത്തോട്ടെ, പൈസ കൊടുത്തു പിന്നെ ഞാൻ ഷൂട്ടിംഗ് കാര്യമായിട്ട് അത് വിജയത്തിലേക്ക് പോകും. അപ്പോൾ അത് സുരേഷിക്ക് അറിയാം, അത് വിജയ്ക്ക് അറിയാം. പക്ഷേ വിജയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വിജയ് പറഞ്ഞിട്ടില്ലേ വെച്ചത്, വിജയ് വെച്ചിട്ട് വെച്ചത്. ജൂലൈ 12-ാം തീയതി ഇന്ത്യൻ ഉണ്ടെന്ന് പറയുന്നു. അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ ഇച്ചിരി കൂടെ നീട്ടി അതിൻ്റെ ഒരു ഇത് ജൂലൈയിൽ എന്തായാലും റിലീസ് കാണും. അതാണ് ഞങ്ങൾ അല്ല, അത് അന്നേരത്തെ നമ്മളിപ്പം അന്നേരത്തെ സമയത്ത് ഇതുപോലെ മാക്സിമം തിയേറ്ററുകളെ അതുമല്ല കഴിയുന്ന ഞങ്ങൾ ഈ 4K അറ്റ്മോസ് ഉള്ള തിയേറ്റർ എന്നാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്പടികം നമ്മൾ ഈ 5.1 7.1 ഉള്ള തിയേറ്ററിൽ കൊടുത്തപ്പോഴേ ആ ഒരു സുഖം കിട്ടി. അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ തന്നെയാണ് നമ്മൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ 7.1 ഉള്ള തിയേറ്ററിലും ചെയ്യാനാണ് ഇവിടെ.